ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ദീപ്തിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ നല്ല ഒരു വെട്ടം അങ്ങോട്ട് വീണിട്ടില്ല. 5:30 ആയതുള്ളൂ രാവിലെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അങ്ങ് അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അരിയെല്ലാം എടുത്ത് കഴുകി അരിയെല്ലാം ഇട്ട് അപ്പോൾ അതൊരു സൈഡിൽ കിടന്നങ്ങ് വെന്തോളുമല്ലോ. അതിനുശേഷം എനിക്ക് അവിടെ അമ്പലത്തിയിലൊന്ന് പോകണം. വന്നതിന് ശേഷം വേണം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുവരാനുള്ള റെഡിയാക്കാൻ. ഇതിനിടയ്ക്ക് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പം വെട്ടമൊക്കെ നല്ലോണം വീണിട്ടുണ്ട്. കാരണം ഇച്ചിരിയും കൂടെ നേരത്തെ പോയി കഴിഞ്ഞാൽ റോഡ് നിറച്ച് പട്ടിയാണ്. അപ്പോൾ അതെനിക്ക് പേടിയായി. എൻ്റെ പേര് ഇച്ചിരി പെലനട്ട് പോകുന്ന വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ അടുത്തൊരു മഹാദേവ ക്ഷേത്രമുണ്ട്, കരുണാമുറ്റം മുതോളം. ആ അവിടെ പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഒത്തിരി നേരം ഒന്നും ഇരിക്കാൻ പറ്റിയില്ല, കാരണം രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് വേഗം കഴിഞ്ഞ് വന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. രാവിലെ ഒന്ന് ചായ നേരത്തെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയത്. പിന്നെ വന്ന ഉടനെ ഇപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തലേന്ന് രാത്രി തന്നെ ഞാൻ ചിക്കനെല്ലാം ഇന്നലെ രാത്രി തന്നെ ഞാനിങ്ങനെ അരപ്പെല്ലാം പുരട്ടി വെച്ചിരുന്നു. അപ്പം പെട്ടെന്ന് ഇപ്പോൾ വന്ന് നല്ല ചുവടുകൊട്ടിയുള്ളൊരു പാത്രം ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. അപ്പം നമ്മൾ സാറിന് ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഞാൻ വേഗം ഒന്നാക്കി എടുത്തു. കാരണം 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാം രണ്ട് പേർക്കും സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ രണ്ട് പേർക്കൊന്ന് ചോറിൻ്റെ കൂടെ ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ദോശയ്ക്ക് ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഞാൻ വെള്ളച്ചെണ്ണ ചൂടാക്കി വെച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഞാനതിനെ തൊട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിന് ചിലപ്പോൾ ഉപ്പും കൂടെ വരുമ്പോൾ പെട്ടെന്നൊന്ന് വഴന്റി കിട്ടുമല്ലോ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞാനതോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറച്ചിയെ നേരത്തെ അരപ്പുരട്ട് വെച്ചപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്താണ് പുരട്ടി വെച്ചിരുന്നത് ഇറച്ചി. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് അരപ്പ് പിടിച്ചിരിക്കുമല്ലോ ഇറച്ചിയെല്ലാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മറുതണ്ടം വരെ ഇളക്കി കൊടുക്കാം. സവാള എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ അളവ് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മറന്നിട്ട് ഇവിടെ നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഞാനതിനകത്തോട്ട് ഒരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്ത് അപ്പോൾ തക്കാളിയും കൂടെ ഒരു വെന്തം നുടയുന്നിടം വരെ നമുക്ക് നല്ലോണം നിളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരപ്പ് ഉരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അങ്ങനെ ഞാൻ അരപ്പെല്ലാം നല്ലതോണം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളം ശരിക്കും ഇറങ്ങും. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ അരപ്പ് ഉരട്ടി വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. ഇനി ഇത് കുറച്ച് നമുക്ക് അടച്ചു വെച്ചത് വേവിക്കണം. ഇവിടെ ഇപ്പം നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കണം. ഇപ്പോൾ ഇവിടെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് കുറഞ്ഞ തീയിൽ കിടന്ന് ഇറച്ചിയൊക്കെ നല്ല വെന്ത് അറ്റി വരട്ടെ. നമുക്ക് കറി എന്തുവായി നോക്കാം. അതിവിടെ കറക്റ്റ് പാകത്തിന് എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല ഇട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ദോശയുണ്ടാക്കട്ടെ. രാവിലെ ദോശയാണ്. അപ്പോൾ ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ വണ്ടി വരാറായിട്ടുണ്ട്. അപ്പം പിന്നെ പെട്ടെന്ന് ഞാൻ ദോശക്കകത്തോട്ട് കുറച്ച് നെയ്യൊക്കെ തൂക്കിക്കൊടുത്തു. അപ്പം നല്ലോണം മുരിഞ്ഞിരിക്കുമ്പോൾ വേഗം കഴിച്ചോളും. അപ്പോൾ വേഗം ഞാനൊന്ന് റെഡിയാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ദോശ രാവിലത്തെ ദോശ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. അതിനിടയ്ക്ക് അരിയൊക്കെ അടച്ചിട്ടു ചോറൊക്കെ ആക്കി. അപ്പോൾ ചോറ് ചിക്കൻ കറി മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അമ്പാടിയുടെ വണ്ടി വരാൻ സമയമായി. അപ്പോൾ ഞാൻ വേഗം എല്ലാം റെഡിയാക്കിയാണ്. അതിനുശേഷം വേണം എനിക്ക് അമ്പാടിയെ വിട്ടതിന് ശേഷം വേണം വല്യമ്മനെ കൊണ്ടുവിടാനായിട്ട്. അങ്ങനെ രാവിലെ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞു ഞാൻ കുറച്ച് തുണി മെഷീനകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ അത് എന്ത് വേണം നോക്കുക. ഓട്ടോമാറ്റിക് മെഷീൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കറക്കം കയറി ഞാൻ ആ വെള്ളം അടിച്ചു വിട്ടു. അടുത്ത വെള്ളമൊക്കെ ഞാൻ പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ അത്യാവശ്യം ജോലിയെല്ലാം തീർത്തിട്ട് ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോറും കൂടെ വെള്ളം പൊയ്ക്കൊണ്ട് മണ്ടയ്ക്ക് പോയിരിക്കുകയെന്ന് വിചാരിച്ച്. കാരണം രാവിലെ ഇട്ട തുണി അതേപോലെ അവിടെ കിടക്കുകയാണ്. അപ്പം അതെല്ലാം ഒന്ന് വിരിച്ച് എല്ലാം വീണ്ടും വാഷ് ചെയ്തിട്ട് വിരിച്ചിടണം.
അപ്പം ഞാൻ ആ ചോറുമായിട്ട് മടക്കി പോയിരുന്ന അവിടെ ഒരു കട്ടിലൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം, മെഷീനിൽ തുണിയും കഴുകാമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും വെള്ളമൊക്കെ പിടിച്ച് തുണി കഴുകാൻ തുടങ്ങി, അതിനോടൊപ്പം തന്നെ ആഹാരം കഴിക്കാനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയിരുന്നേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യണം. തുണി നനച്ച് വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കത് 3:45 കഴിഞ്ഞ്, അപ്പം കൊച്ചാളിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് നേരം പോകുന്നത്. ഇനി ഇവന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവനെ ട്യൂഷന് പറഞ്ഞ് വിട്ടിട്ട് വേണം 4:00 ആകുമ്പോഴത്തേക്ക് വല്യമ്മനെ വിളിക്കാൻ പോകണം. അതിനുശേഷം നമുക്ക് എന്നും വൈകിട്ടത് വിളക്ക് തീരും, നാമം ചെല്ലലൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് തീരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.